അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് മനോഹരമായൊരു പദ്യം പഠിക്കാം. അല്യോമു സാബിയ മിൻ അബ്രിൽ യുഹ്തഫലു ബിഹി യോമു സിഹത്തിൽ ആലമി. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം, വേൾഡ് ഹെൽത്ത് ഡേ, ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നു അല്ലേ. ഏപ്രിൽ 7. استمع ياسر من التلفاز مظلوما عن توازن الغذاء. നമ്മൾ ഇതുവരെ പഠിച്ചത് യാസറിനെ കുറിച്ചായിരുന്നു അല്ലേ. യാസർ വെള്ളിപ്പയോട് സംസാരിക്കുന്നതും വെള്ളിപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പാഠം ഒക്കെ നിങ്ങൾ പഠിച്ചു. യാസർ ടി വിയിൽ നിന്നും തവാസുൽ ഖിദാഅ് എന്ന മനോഹരമായൊരു പദ്യം കേൾക്കുകയാണ്. നമുക്കൊന്ന് പാടി നോക്കാം എന്താണ് യാസർ കേൾക്കുന്ന ആ തവാസുൽ ഖിദാഅിനെ കുറിച്ചുള്ള പദ്യം. അൽ ഖിദാഉ നിഅമത്തുൻ, അൽ ഖിദാഉ നിഅമത്തുൻ, ഭക്ഷണം അത് അനുഗ്രഹമാണ്. അൽ ഖിദാഉ നിഅമത്തുൻ, ഭക്ഷണം അത് അനുഗ്രഹമാണ് എന്ന പദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പദ്യമാണ് യാസർ കേൾക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് പാടി നോക്കാം. توازن الغذاء خير من الدواء وان من يعرفه يعيش في هناء توازن الغذاء خير من الدواء وان من يعرفه يعيش في هناء فاكهة وخضرة والبدء كأس ماء وصالح اللحوم من بحر ومن سماء فاكهة وخضرة والبدء كأس ماء وصالح اللحوم من بحر ومن سماء وللحليب دور في قوة الأعلى إن الغذاء نعمة من خالق معطاء وللحليب دوره في قوة الأعلى إن الغذاء نعمة من خالق معطاء توازن الغذاء خير من الدواء وان من يعرفه يعيش في هناء توازن الغذاء خير من الدواء وان من يعرفه يعيش في هناء. നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. അൽ ഇദാഉ നിഅമത്തുൻ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, പദ്യത്തിൻ്റെ അർത്ഥം നോക്കാം. തവാസുനുൽ ഖിദായി ഖൈറു മിന ദവാ. തവാസുൻ എന്താണ് തവാസുൻ എന്നാൽ ബാലൻസ് ചെയ്യുക, അല്ല ഖിദാ ഭക്ഷണം ബാലൻസ് ചെയ്യുക. അത് ഖൈറു മിന ദവാ, അതാണ് മരുന്നിനേക്കാളും നല്ലത്. അതായത് എന്തെങ്കിലും നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ വയറ് നിറയെ തിന്ന് എല്ലാം വാരി വലിച്ച് തിന്ന് അങ്ങനെയാകാതെ ഭക്ഷണം ബാലൻസ് ചെയ്യുക. നമ്മൾ അങ്ങാടിയിലൊക്കെ പോയി ഷവർമ അൽഫാം എല്ലാ ദിവസവും അതന്നെയാണ്, അതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലേ, പല പ്രശ്നങ്ങളുണ്ടാകും ഭാവിയിൽ. അപ്പോൾ ഭക്ഷണം ബാലൻസ് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ ഭക്ഷിക്കുക, പച്ചക്കറികൾ ഭക്ഷിക്കുക, ഇലക്കറികൾ ഭക്ഷിക്കുക, അതുപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം ഭക്ഷിക്കുക. അങ്ങനെ ഭക്ഷണത്തിൽ ബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഖൈറു മിന ദവാ, അതാണ് മരുന്നിനേക്കാളും നല്ലത്. മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഭക്ഷണത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരലാണ്. അതാണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത്. അന്ന നിശ്ചയമായും മൻ യഗ്രിഫുഹു, ഇത് അറിയുന്നവൻ. ഭക്ഷണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, മറ്റെല്ലാം ഉപേക്ഷിച്ച്, ശരീരത്തിന് ഹാനികരമായ എല്ലാം ഉപേക്ഷിച്ച് നല്ലത് മാത്രം കഴിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയുന്നവൻ, അന്ന മൻ യഗ്രിഫുഹു, ഇത് അറിയുന്നവൻ, യഗീഷു, അവൻ ജീവിക്കും, ഫി ഹനാ സുറൂർ, ഹനാ എന്ന് പറഞ്ഞാൽ സുറൂർ, ഫറഹ്, എന്താണ് യഈഷു ഫിൽ ഫറഹി, യഈഷു ഫി സുറൂർ, അവൻ സന്തോഷത്തോടെ എന്നും ജീവിക്കും, സന്തോഷത്തോടെ ജീവിക്കും. അല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും രോഗങ്ങളായിരിക്കും, പല രോഗങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവന് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഫാഖിഹത്തുൻ വഖലറ വൽബദുകസുമാ. ഫാഖിഹത്തുൻ എന്നാൽ എന്താണ്, ഫ്രൂട്ട്. വഖലറ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, ഫ്രൂട്ടുകളും അതുപോലെ വെജിറ്റബിൾസും
വൽബദു ഉകഅസുമാ ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് വൽബദു ഉകഅസുമാ വൽബദ് ബദ് എന്ന തുടക്കം കഅസുമാ കഅസ് എന്ന് എന്താണ് ഒരു കപ്പ് അല്ലേ കൂബ് കപ്പ് കപ്പ് ഒരു കപ്പ് വെള്ളം മാവ് വെള്ളം ഒരു കപ്പ് വെള്ളം കൊണ്ട് തുടക്കം അതായത് ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ പച്ചവെള്ളം ഒരു കപ്പ് കുടിക്കുക ഇതൊക്കെയാണ് ശരീരത്തെ ബാലൻസ് കൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള വഴികൾ അല്ലേ അപ്പോൾ ഫാഖിഹത്ത് ഫ്രൂട്ടുകൾ കഴിക്കുക പഴങ്ങൾ കഴിക്കുക ഹദ്റത്ത് വെജിറ്റബിൾസ് പച്ചക്കറികൾ കഴിക്കുക വൽബദു കസുമാ ഒരു കപ്പ് വെള്ളം കൊണ്ട് തുടങ്ങുക തുടക്കം എന്ന് ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം കുടിക്കുക സോലിഹുൻ സോലിഹ് എന്ന നല്ലത് അല്ലേ ലുഹൂം ലഹ്മന ഇറച്ചി ലുഹൂം ഇറച്ചികൾ സോലിഹുൽ ലുഹൂമി നല്ല ഇറച്ചികൾ കഴിക്കുക അത് മിൻ ബഹിരിൻ കടലിൽ നിന്ന് വമിൻ സമാ ആകാശത്തിൽ നിന്ന് കടലിൽ നിന്നുള്ള നല്ല ഇറച്ചി ഏതാണ് സമക്ക് മത്സ്യം അല്ലേ നല്ല നല്ല മത്സ്യങ്ങൾ കഴിക്കുക അതുപോലെ സമായിൽ നിന്നുള്ള ലഹമുകൾ എന്താണ് സമാർന്ന ആകാശം ആകാശം പറഞ്ഞാൽ കടലിന് മുകളിലുള്ള എല്ലാം അതായത് നമ്മുടെ ഈ കരയിലുള്ളതും അതുപോലെ ആകാശത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് തോയിർ പക്ഷികൾ നല്ല നല്ല പക്ഷികൾ അതുപോലെ നാം കഴിക്കുന്നത് ചിക്കൻസ് നല്ല ചിക്കനുകൾ അതുപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ നല്ല നല്ല ഇറച്ചികൾ കഴിക്കുക അല്ലേ നമുക്ക് അനുവദനീയമായ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക ഇറച്ചികൾ കഴിക്കുക വലിൽ ഹലീബി ദൗറുഹു ഫീ ഖുവ്വത്തിൽ അള്ളാ വലിൽ ഹലീബ് ഹലീബ് മാമാന ഹലീബ് മിൽക്ക് അല്ലേ പാലാണ് വലിൽ ഹലീബ് പാല് പാലിനുണ്ട് ദൗറുഹു അതിൻ്റെ അതിൻ്റേതായ ദൗറ് അല്ലേ പാലിന് എന്തുണ്ട് അതിൻ്റേതായ പങ്കുണ്ട് അതിൻ്റേതായ റോളുണ്ട് ഫീ ഖുവ്വത്തിൽ അള്ളാ നമ്മുടെ അഖ്ലാ എന്ന് പറഞ്ഞതാണ് അഖ്ലാ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ ഖുവ്വത്ത് പറഞ്ഞാൽ പുഷ്ടിപ്പെടുത്തുക ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ പവർ ഉണ്ടാക്കുക നമ്മുടെ അവയവങ്ങൾക്ക് പവർ നൽകാൻ ആർക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത് പാലിന് നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നല്ല പവർ വരാൻ നല്ല പുഷ്ടിപ്പെടുത്താൻ അല്ലെങ്കിൽ നല്ല പവർ വരാൻ എന്തുണ്ട് പാലിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത് പാൽ അപ്പോൾ പാല് നന്നായിട്ട് കുടിക്കുക ഇന്നൽ ഗിസാ നിഅമത്തുൻ മിൻ ഖാലിഖിൻ മിഅതാ ഇന്ന നിശ്ചയമായും അല്ലിദാ ഭക്ഷണം നിഅമത്തുൻ അത് അനുഗ്രഹമാണ് ഭക്ഷണം അനുഗ്രഹമാണ് ആരിൽ നിന്നുള്ള അനുഗ്രഹമാണ് മിൻ ഖാലിഖിൻ പടച്ചറബിൽ നിന്നൽ മിഅതാ എല്ലാം തരുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഭക്ഷണം എന്നാണ് പറയുന്നത് അതാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഒന്നും കൂടി പറയാം തവാസുനുൽ ഖിദാ ഖൈറു മിന ദവാ ഭക്ഷണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നത് അത് മരുന്നിനേക്കാളും നല്ലതാണ് മരുന്ന് കുടിച്ച് ശരീരം കേടാക്കുന്നതിനേക്കാളും നല്ല എന്താണ് ആദ്യമേ ശ്രദ്ധിക്കുക അല്ലേ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വെള്ളം കുടിച്ച് അങ്ങനെ ശരീരത്തെ ആരോഗ്യമുള്ള രീതിയിൽ കൊണ്ടുപോവുക ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക അന്നമയ്യ ഖരീഫുഹു യഖീശു ഫി ഹനാ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയുന്നവൻ അവൻ സന്തോഷത്തോടെ ജീവിക്കും ഫാഖിഹത്തുൻ വഖദ്റ വൽ ബദ്ഉ കഅസുമാ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും അതൊക്കെ കഴിക്കുക അതുപോലെ തുടങ്ങുമ്പോൾ ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തുടങ്ങുക സോലിഹുൽ ലുഹൂമി മിൻ ബഹ്രിം വ മിൻ സമാ ഇറച്ചികളിൽ ഏറ്റവും നല്ലത് എന്താ ചെയ്യുക അത് കഴിക്കുക ഇവിടെ നിന്നുള്ള മിൻ ബഹ്രിം വ മിൻ സമാ കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്തിൽ നിന്നൊക്കെ അല്ലേ വലിൽ ഹലീബി ദൗറുഹു ഫി ഖുവ്വത്തിൽ അള്ളാ പാലിന് നമ്മുടെ അവയവങ്ങളെ പുഷ്ടിപ്പെടുത്താൻ നമ്മുടെ അവയവങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കഴിവുണ്ട് അതിന് റോളുണ്ട് ഇന്നൽ ഖിദാ അനിഅമത്തു മിൻ ഖാലിഖിൻ മിഅതാ നിശ്ചയമായും നമ്മുടെ ഈ ഭക്ഷണം എന്നത് അനുഗ്രഹമാണ് അത് ആരിൽ നിന്നുള്ളതാണ് ആര് തരുന്നതാണ് മിൻ ഖാലിഖിൽ മിഅതാ പടച്ച റബ്ബ് എല്ലാം പടച്ച നമ്മുടെ റബ്ബ് തരുന്നതാണ് എന്ന് അല്ലേ ഓക്കെ പാട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി ഇതിൽ നാല് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം മാഉ അൽ ഖൈറു മിന ദവാ മാഉ അൽ ഖൈറു മിന ദവാ മരുന്നിനേക്കാളും നല്ലത് എന്താണ് എന്താണ് മരുന്നിനേക്കാളും നല്ലത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ ഈ പാട്ടിലുണ്ട് എന്തായിരുന്നു ആ പാട്ടിൽ പറഞ്ഞത് മരുന്നിനേക്കാളും നല്ലത് എന്താണ് എന്താണെന്നാണ് പറഞ്ഞത് അതെ തവാസുനുൽ ഖിദാ അല്ലേ ഭക്ഷണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നത് ഖൈറു മിന ദവാ അതാണ് മരുന്നിനേക്കാളും നല്ലതെന്നാണ് പാട്ടിൽ പറഞ്ഞത് ഓക്കെ അടുത്തത് എന്തായിരുന്നു മാ ഫായിദു തവാസുനുൽ ഖിദാ ഭക്ഷണം ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഉപകാരം അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്
അതെ വന്നമയ യഗരീഫുഹു യഗീശു ഫീഹനാ അവൻ സന്തോഷത്തോടെ ജീവിക്കും. അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവന് ആരോഗ്യം ഉണ്ടാകും, ആരോഗ്യത്തോടുകൂടി അവൻ സന്തോഷത്തോടെ ജീവിക്കും. യഗീശു ഫീഹനാ അവൻ സന്തോഷത്തോടെ ജീവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അടുത്തത് മൻ അഅ്താനാ ലിദാ ആരാണ് നമുക്ക് ഭക്ഷണം തരുന്നത്? അള്ളാഹു ആണ് നമുക്ക് ഭക്ഷണം തരുന്നത്. ഇനി മാ ദൗറുൽ ഹലീബ് പാലിനെ കൊണ്ടുള്ള പാലിനെന്താണ് റോള്, പാലിനെ കൊണ്ടുള്ള പങ്കെന്താണ്, പാല് കുടിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്താണ്? അതെ വലിൽ ഹലീബി ദൗറുഹു ഫീ ഖുവ്വത്തിൽ അള്ളാ പാല് കുടിക്കുമ്പോൾ അതിനെന്തുണ്ട്, നമ്മുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള കഴിവുണ്ട്, നമ്മുടെ ശരീരത്തിന് പവർ നൽകുന്നതിനുള്ള കഴിവുണ്ട് ആർക്ക്, പാലിന് അല്ലേ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനടിയുള്ള ചോദ്യം എന്താണ്, നൊയ്തു കഷ്ഫനില്ല അധിയത്തിൽ വാരിതത്തിൽ ഫിൽ മല്ലോം, നമ്മുടെ ഈ പദ്യത്തിൽ വന്ന ഭക്ഷണങ്ങളുടെ ഒരു ചാർട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഈ പദ്യത്തിൽ വന്നിട്ടുള്ളത്, ഭക്ഷണത്തിൻ്റെ പേര് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഏതൊക്കെയാണ് വന്നത്? അതെ നമുക്ക് പദ്യത്തിൽ നോക്കാം, ഇവിടെ വന്നിട്ടുണ്ട് ഫാക്കിഹത്വൻ എന്ന് വന്നിട്ടുണ്ട്. ഫാക്കിഹത്ത് ഫ്രൂട്ട് അല്ലേ, അത് ഭക്ഷണത്തിൻ്റെ പേരാണ്. അതുപോലെ ഹലറത്ത് പച്ചക്കറികൾ, അതും ഭക്ഷണത്തിൻ്റെ പേരാണ്. പിന്നെ ഏതാണ് വന്നിട്ടുള്ളത്, ഹലറത്ത്. പിന്നെ ലുഹൂം ഇറച്ചികൾ, ലുഹൂം ഇറച്ചികൾ. അതുപോലെ ഹലീബ് പാല്, ഹലീബ് പാല്. ഇതൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കി, ചാർട്ടിൽ ഇവയുടെ പേരെഴുതി, അതുപോലെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പിക്ക് അതിന് നേരെ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഫാക്കിഹത്ത് എന്നാൽ ഫ്രൂട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ പിക്ക് നിങ്ങൾ എവിടെന്നെങ്കിലും ശേഖരിച്ച് ചാർട്ടിൽ അതിന് നേരെ ഒട്ടിക്കുക. അപ്പോൾ അത് ഫാക്കിഹത്താണെന്നറിയും. അതുപോലെ ഹലറത്ത് എന്ന് എഴുതുക, പച്ചക്കറികൾ, പച്ചക്കറികളുടെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾസിൻ്റെ ചിത്രം, ഏതെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ ചിത്രം നിങ്ങൾ ശേഖരിക്കുക എന്നിട്ട് ഒട്ടിക്കുക. അതുപോലെ ലുഹൂം ഇറച്ചി, ഇറച്ചികളുടെ ഫോട്ടോ ഒട്ടിക്കുക. ഹലീബ് പാലിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക്, ഇതിൽ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് പദ്യം കാണാൻ സാധിക്കും. ഈ മൂന്ന് പദ്യം പാടുക. അപ്പോൾ ഏത് പദ്യത്തിൻ്റെ രീതിയാണ് നമ്മളിപ്പോൾ പഠിച്ച പദ്യവുമായി ഉള്ളത്, ഏത് രീതിയാണ് അതിനോട് സാമ്യമെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പദ്യം ഒന്ന് പാടി നോക്കാം നമുക്ക്. توازن الغذاء خير من الدواء وان من يعرفه يغيش في هناء ഇതാണ് രീതി. അപ്പോൾ ഈ ഒരു മൂന്ന് പദ്യത്തിൽ നിന്നും ഏത് രീതിയാണ് നമ്മൾ പാട്ടിനോട് യോജിച്ചു നോക്കാം. മാ അജ്മല القمر في الليل ان لهرا متمسما حلوا بين النجوم ترى അതാണോ. മാ അബ്ഹ ജന്നതി മാ അഹില ജന്നതി അമാമ ബൈതി ജന്നതി ഫവാകിഹു ഫീ ജന്നതി റിസ്ഖു റബ്ബി കുല്ലഹിൻ ഹുയ്യി ഫീ ജന്നതി. ഇനി മൂന്നാമത്തത് കമ്മിൻ ശുഗ്ലിൽ ഉമ്മി ശത്ത ശുഗ്ലിൽ ഉമ്മി തൻഹലു ഖബ്ലൽ ഉസ്ഫൂരി ഹിയ തൻഫഖു ഫിത്തന്നൂരി. ഏതാ നിങ്ങൾ കണ്ടെത്തുക. ഓക്കേ,